നമസ്കാരം. കാക്ക ശനി ഭഗവാന്റെ വാഹനമാകുന്നു, പിതൃക്കളുടെ ദൂതന്മാർ ആണ് എന്നും വിശ്വാസമുണ്ട്. ഇപ്രകാരം അനേകം കാര്യങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ട് ഏവരും പറയുന്നതാണ്. കൂടാതെ കാക്കയുമായി ബന്ധപ്പെട്ട് കാക്ക പല സൂചനകളും നമുക്ക് നൽകുന്നു എന്നും ഏവരും വിശ്വസിക്കുന്നതാണ്. കാക്കയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അറിയുവാൻ സാധിക്കുന്നതാണ്. കാക്ക വീടുകളിൽ ചിലപ്പോൾ കയറുമ്പോൾ ഇവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പലർക്കും സംശയം തോന്നാവുന്നതാണ്. എന്നാൽ കാക്ക വീടുകളിൽ പ്രവേശിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും അതേക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. നമസ്കാരം. ഏവരുടെയും വീടുകളിൽ കാക്ക വരുന്നതാണ്. എന്നാൽ കാക്ക ചിലരുടെ വീടുകളിൽ മാത്രം ഉള്ളിലായി കയറുന്നതാണ്. ഇങ്ങനെ കയറുന്നത് തുറന്നിട്ട ജനലിലൂടെയോ അല്ലെങ്കിൽ വാതിലിലൂടെയോ ആകുന്നു. എന്നാൽ പൊതുവെ കാക്ക ഇങ്ങനെ വീടുകളിൽ കയറിയാൽ ഫലമായി പറയുന്നത് ആ വീടുകൾക്ക് ദോഷമാണ് എന്നാണ്. ജീവിതത്തിൽ ദുരിതകാലം ആരംഭിക്കുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് കാക്ക ഇതിലൂടെ നൽകുന്നത്. ശനിദേവന്റെ വാഹനമായ കാക്ക വീടുകളിൽ കയറുന്നത് ശനിദോഷം ആരംഭിക്കുവാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ശനിദോഷം ആ കുടുംബത്തിലെ ഗൃഹനാഥനെയോ ഗൃഹനാഥയെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാന ഒരു വ്യക്തിക്ക് ആരംഭിക്കുന്നു എന്ന വ്യക്തമായ സൂചന നമുക്ക് ഈ ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഒരു 7.5 വർഷത്തേക്ക് ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിദേവൻ പ്രവേശിക്കുമ്പോൾ കാക്കയും ഒപ്പം പ്രവേശിക്കുന്നു എന്ന പ്രതീകമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിനുള്ളിൽ വിളക്കും പുണ്യഗ്രന്ഥങ്ങളും നാം സൂക്ഷിക്കുന്നതാണ്. ഈ സ്ഥലങ്ങളിൽ, അതായത് പുണ്യഗ്രന്ഥങ്ങളുടെയോ അല്ലെങ്കിൽ വിളക്കിൻ്റെയോ അടുത്തായി കാക്ക വന്നിരിക്കുന്നത് അതീവ ദോഷമാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രതീക്ഷിക്കാം എന്നാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. തടസ്സം. ഏത് കാര്യത്തിനായി നാം ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങൾ തടസ്സത്തിലാണ് അവസാനിക്കുക. എത്ര കഠിനമായ പ്രയത്നം ചെയ്താലും തടസ്സങ്ങൾ ജീവിതത്തെ ബാധിക്കുകയും ജീവിതത്തെ വഴിമുടക്കുന്ന അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതുമാണ്. ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും തടസ്സങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്ന് ചേരുക. തൊഴിൽ. പുതിയ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വന്ന് ചേരുകയും എന്നാൽ കയ്യെത്തും ദൂരത്ത് വന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നതുമാകുന്നു. ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അത്രമേൽ ദുരിതം ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് കാക്ക വീടുകളിൽ കയറുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സാമ്പത്തികം. വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടങ്ങൾ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ഈ സമയം ആരംഭിക്കാതെ ഇരിക്കുന്നതാണ് ശുഭകരം, അല്ലെങ്കിൽ അത് നഷ്ടത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടാതെ ഇരിക്കുന്നതും ശുഭകരമായ കാര്യം തന്നെയാണ്. സാമ്പത്തികമായി അനേകം ബുദ്ധിമുട്ടുകൾ ഈ സമയം ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ഇവർ എത്ര തന്നെ ശ്രമിച്ചാലും ഇതിൽ നിന്നും പുറത്തു കടക്കുവാൻ ഇവർക്ക് സാധിക്കണം എന്നില്ല. ജീവിതവുമായി മുൻപോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നത് സ്വാഭാവികമാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിവർക്ക് ശനിദശാകാലം ആരംഭിച്ചതിൻ്റെ സൂചനയാണ്. കാക്ക ഈ സൂചനയാണ് നമുക്ക് വീടുകളിൽ കയറുന്നതിലൂടെ നൽകുന്നത്. വീട്. സ്വന്തം വീട് ഉണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. വീട് വിട്ട് അകന്ന് നിൽക്കേണ്ടതായ അവസ്ഥയും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വാക്കുതർക്കങ്ങൾ പതിവാണ്. കൂടാതെ മാനസികമായി തകരുന്ന അവസ്ഥ ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതും ശനിദശയുടെ ഒരു ദോഷകാലത്ത് സംഭവിക്കുന്നതാണ്. കൂടാതെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വയ്ക്കുവാൻ സാധിക്കാതെയും പണം നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. രോഗം. ആരോഗ്യത്താൽ ചിരിച്ചു കളിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നതും ഈയൊരു ലക്ഷണം തന്നെയാണ്. ചികിത്സിച്ചാലും രോഗം മാറാതെ ഇരിക്കുക, ക്ഷീണം, ശാരീരിക അസ്വസ്ഥത ഇവ വർദ്ധിക്കുന്നതും ഇത്തരത്തിൽ കാക്ക വീടുകളിൽ കയറുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനയാകുന്നു. അപകടം.
വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇത്. ദൂരയാത്രകൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഈ സമയം അപകട സാധ്യത വളരെ കൂടുതലാകുന്നു. എത്ര ശ്രദ്ധിച്ചാലും നിത്യവും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ വേദനയോ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വന്ന് ചേരുമ്പോൾ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യണം എന്ന് ഇനി മനസ്സിലാക്കാം. പരിഹാരങ്ങൾ: ശനിദോഷ സമയത്ത് ഏറ്റവും ഉത്തമം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ശിവകുടുംബത്തെ ആരാധിക്കുന്നതുമാണ്. എത്ര കഠിനമായ ശനിദോഷ ഫലങ്ങളും കുറയ്ക്കുവാൻ സഹായിക്കുന്നതാകുന്നു. ശനിദോഷമുണ്ട് എങ്കിൽ പരിഹാരവുമുണ്ട്. അത് കൃത്യമായി ചെയ്താൽ വ്യത്യാസം ഉറപ്പാണ്. ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം രാവിലെ ദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാണ്. കൂടാതെ മാല വഴിപാട് ചെയ്യുക, വിളക്ക് വഴിപാട് ചെയ്യുന്നതും പിൻവിളക്ക് ചെയ്യുന്നതും അതിവിശേഷം തന്നെയാണ്. കൂടാതെ ഭഗവാന് എണ്ണ സമർപ്പിക്കുവാൻ മറക്കരുത്. വ്രതം: ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഒരിക്കൽ അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുവാനും ശ്രമിക്കുക. കൂടാതെ പൂർണ്ണ വ്രതശുദ്ധിയോടെ ഇരിക്കുമ്പോൾ മത്സ്യം, മാംസം, ലഹരി എന്നിവ ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശാസ്താക്ഷേത്രത്തിൽ ശനിദോഷങ്ങൾ വിട്ടുപോകുവാനായി ശനി ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കുന്നത് അത്യുത്തമമാകുന്നു. കൂടാതെ നീലാഞ്ജനവും അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്താവിനെ നിത്യവും ഭജിക്കുന്നതും വിളക്ക് സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. നീലവസ്ത്രം ധരിക്കുന്നതും വളരെ ഗുണകരമാകുന്നു. നിത്യവും ഏതെങ്കിലും ഒരു വസ്ത്രം നീല നിറത്തിൽ അണിയുക. ശനിദേവനുമായി ബന്ധപ്പെട്ട നിറമാണ് നീല. അതിനാലാണ് ഇപ്രകാരം പറയുന്നത്. ദാനം: ശനിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നതും അതിവിശേഷം തന്നെയാണ്. സാധിക്കുന്ന ഏവരും എണ്ണ ദാനം ചെയ്യുവാൻ ശ്രമിക്കുക. അർഹത ഉള്ളവർക്ക് മാത്രമേ ദാനം ചെയ്യുവാൻ പാടുള്ളൂ. ഈ കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ്.